ഒന്നുകൂടി പറഞ്ഞാൽ, ഈ അടുത്തായി വിവാഹം എത്ര നടക്കുന്നുണ്ടോ ആ വിവാഹങ്ങളിലെ പകുതിയിലധികവും ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് മുഖരിതമാണ്. സിറ്റിങ്ങുകൾ, കൗൺസിലിങ്ങുകൾ, മധ്യസ്ഥ ചർച്ചകൾ, പണ്ഡിതന്മാർ, മൗലവിമാർ, സൈക്കോളജിസ്റ്റുകൾ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ ഒരേ വിഷയത്തിൽ തന്നെ 4, 3, 7, 8 വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന മധ്യസ്ഥ ശ്രമങ്ങളാകാം, ഇതേപോലെ സൈക്കോളജിക്കൽ ചർച്ചകളാകാം, എല്ലാം ഇത് എല്ലാവരുടെ ഒട്ടുമിക്ക കുടുംബങ്ങളിൽ നിന്നും കാണും. ഓരോ ചർച്ചകളിലും നമ്മൾ പങ്കെടുക്കുമ്പോൾ ഓരോന്നിലും വ്യത്യസ്തങ്ങളാണ് വിഷയം. ചിലത് ഭർത്താവിനാണ് പറയാനുള്ളത്, മൗലവി പറഞ്ഞത് തീരെ കേൾക്കണില്ല, ഇത് മുന്നോട്ട് പോകുമെന്ന് വിചാരിക്കുന്നില്ല. അടുത്ത സിറ്റിംഗിൽ നമ്മൾ കേൾക്കുന്നത് അദ്ദേഹത്തിന്റെ കൂടെ എങ്ങനെയാണ് മൗലവി ജീവിക്കുക. ഉപദ്രവം മാത്രമാണ്, വാ തുറന്നാൽ അശ്ലീലതയും, എങ്ങനെ ജീവിക്കും? ഇത്രയും കാലം പിടിച്ചിരുന്നത് മക്കൾ ഉണ്ടായതുകൊണ്ടാണ്, രണ്ടാമത്തെ ഒരു ഭാഗമാണ്. അടുത്തത് രണ്ട് കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ളത് ബാപ്പാന്റെ ഉമ്മാന്റെ ബാപ്പായി. മരുമകൾ, അവൾക്ക് ഞങ്ങൾ ഉണ്ട് എന്നുള്ള ചിന്തയല്ല, അവളങ്ങനെ അവളുടെ ജീവിതവും കല്യാണം കഴിഞ്ഞ് വന്നിട്ടുണ്ട് എന്ന് അവൾക്ക് ധാരണ പോലുമില്ല, അവൾക്ക് തോന്നിയ പോലെയാണ്. പെൺകുട്ടിയുടെ വാപ്പാക്കും ഉമ്മാക്കും മരുമകനെ പറ്റി പറയാനുള്ളത് ഇങ്ങനെയാണെങ്കിൽ എന്തിനാ മൗലവി അവൻ എന്റെ മകളെ കെട്ടിയത്, ഇങ്ങനെയാണ് ഞങ്ങൾ കെട്ടിച്ചൊടുക്കൂലായിരുന്നല്ലോ. അവസാനത്തെ ചർച്ചയിലുണ്ടാകും ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല, ഓളെ വാപ്പിയമ്മയാണ് ഓന്റെ വാപ്പിയമ്മയാണ്. ചുരുക്കി പറഞ്ഞാൽ വിവാഹ ജീവിതത്തെ ആളുകൾ പുതിയ തലമുറ ഒന്നുകൂടി ഭയത്തോടുകൂടി നോക്കിക്കാണാൻ പല കാരണങ്ങളിൽ ഒന്നതാണ്. വിവാഹിതരാകുന്ന ആളുകളുടെ ജീവിതത്തിൽ കല്യാണം ഒരു അരമണിക്കൂർ, 3/4 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ ഒരു ദിവസത്തെ 3 മണിക്കൂർ ഭക്ഷണമടക്കം വലിയമയടക്കം തീരുകയാണെങ്കിൽ അതിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ 3 മാസം എടുക്കുകയാണ്, പിന്നെ 1 കൊല്ലോ 2 കൊല്ലോ കഴിഞ്ഞിട്ട്. ഇത് നമ്മുടെ നാട്ടിൽ സജീവമാണ്. ഇപ്പോ സജീവം പറഞ്ഞാൽ അത്രയും ദുഃഖത്തോടുകൂടി പറയുന്നു, സജീവമായി വിവാഹത്തിന് ശേഷമുള്ള പ്രശ്നങ്ങളും ചർച്ചകളും മധ്യസ്ഥ ചർച്ചകളും കൗൺസിലിങ്ങുകളും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ട് അവസാനം ഒന്നുകിൽ ആത്മഹത്യ ചെയ്യുക, അല്ലെങ്കിൽ ഡൈവേഴ്സ് ചെയ്യുക, അല്ലെങ്കിൽ ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറ കൂടി മക്കൾക്ക് പോലും ജീവിതം മടുക്കുന്ന രൂപത്തിൽ നരകിച്ച് ജീവിക്കുക. ഇത് നമ്മുടെ നാട്ടിൽ സർവസാധാരണയായി. സഹോദരങ്ങളെ, എന്താണ് ഇതിന് പരിഹാരം എന്നുള്ളതാണ് വിശ്വാസികൾ നിലക്ക് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം. എന്താ പ്രശ്നം? പ്രശ്നം അത്രയുള്ളൂ, രണ്ട് കൂട്ടരാണ്. ഒന്ന് ഭാര്യയും ഭർത്താവും, നമ്മൾ ഭാര്യയും ഭർത്താവും. രണ്ട്, നമ്മുടെ വാപ്പിമ്മയും അഥവാ അമ്മാവൻ, അമ്മോശം കാക്കയും അമ്മായിമ്മയും, ഈ 4 ആൾക്കാരാണ് ഈ വിഷയത്തിൽ ഉണ്ടാകുക. ഏറ്റവും വലിയ ഈ പ്രശ്നങ്ങളുടെ അടിസ്ഥാനപരമായ കാരണം എന്തായാലും വിവാഹം കഴിക്കുന്ന സമയത്ത് വധൂവരന്മാർക്ക് ഉണ്ടാകുന്ന ആശയും ആഗ്രഹവും അല്ല വിവാഹത്തിന് ശേഷം അവർ ആഗ്രഹിക്കുന്നതും ആശിക്കുന്നു. കല്യാണത്തിന്റെ സമയത്ത് എന്താണോ ആഗ്രഹിക്കുന്നത് അതല്ല കല്യാണത്തിന് ശേഷം പിന്നെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് ഭാര്യ ഭർത്താവ്. വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ ഒരു വാപ്പിക്ക് സ്വന്തം മകളുടെയും മകന്റെയും വിഷയത്തിൽ ആഗ്രഹിക്കുന്ന കാര്യമല്ല കല്യാണം നടത്തിക്കൊടുത്തതിനു ശേഷം മരുമക്കളിൽ നിന്ന് തിരിച്ചാഗ്രഹിക്കുന്നത്, ഇതാണ് പ്രശ്നം. നടത്തിക്കൊടുക്കുമ്പോഴും നടത്തുമ്പോഴും എന്താണോ കിനാവ് കാണുന്നത്, എന്താണോ ആഗ്രഹിക്കുന്നത്, അതല്ല ഒരു കൊല്ലത്തിന് ശേഷം തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത്. ഓരോ കല്യാണം നടത്തുമ്പോഴും എത്ര സന്തോഷത്തിലാണ് ഓരോ കുടുംബവും. ഓരോ നിക്കാഹുത്തുവിൽ നമ്മൾ കേൾക്കും ഇനി മുതൽ ജീവിതത്തിൽ സക്കീനത്ത് വർദ്ധിക്കുകയാണ്, മവദ്ദത്ത് വർദ്ധിക്കുകയാണ്, റഹ്മത്ത് വർദ്ധിക്കുകയാണ്, കാരുണ്യവും സ്നേഹവും ജീവിതത്തിൽ അള്ളാഹു നിക്ഷേപിച്ചു തരികയാണ്. ഇന്നവരെ കൂട്ടുകാരിൽ നിന്നോ കുടുംബക്കാരിൽ നിന്നോ ആരിൽ നിന്നും കിട്ടാത്ത മനസ്സിന്റെ വിശാരതയും സന്തോഷവും കൂടും എന്ന് നിക്കാ ഖുത്ബയിൽ ഹദീബ് ആയത്തും ഹദീദും ഉദ്ധരിച്ച് നമ്മൾക്ക് പറഞ്ഞു തന്നിട്ട് എന്തേ കൂട്ടരെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ആയി പോണത്, എന്താണ് ആയി പോണത്?
ഞാൻ വളരെ തുറന്നുകൊണ്ട് ഈ വിഷയം സംസാരിക്കാൻ, ഖുതുബയുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ വാപ്പാരെ ഉമ്മാരെ ഭർത്താക്കന്മാരെ, നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു വധു വരുമ്പോ, ഒരു പെൺകുട്ടിയെ നമ്മൾ കെട്ടുമ്പോ നമ്മൾ അവളിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? എന്തൊക്കെയാണ് നമ്മൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കണം? എല്ലാവരും വിവാഹം കഴിച്ചവരാണോ ഭൂരിപക്ഷം? എന്താണ് ആഗ്രഹിക്കുന്നത്? ഒന്നാമത്തെ ദുനിയാവിൽ ആഗ്രഹിക്കണം, പരലോകത്ത് നമുക്ക് അവസാനം പറയാം. ദുനിയാവിൽ എന്താ ആഗ്രഹിക്കണം? ഒന്ന്, സമാധാനം ഉണ്ടാകണം. വിവാഹത്തിന് ശേഷം സമാധാനവും സന്തോഷവും ഉണ്ടാകണം, സഖീനത്ത് ഉണ്ടാകണം. രണ്ട്, ഭർത്താവ് എന്നുള്ളൊരു പരിഗണനയും ആദരവും കിട്ടണം. വഖാറത്ത് അതിന്റെ കാക്കിയാണ്, അതിന്റെ ഭർത്താവാണ്. മക്കളെ മുന്നോ ബാക്കിയുള്ളവർ മുന്നോ അവഹേളിക്കുന്ന രൂപത്തിലാകരുത്. വഖാറത്ത്, ഒരു ആദരവ് ഉണ്ടാകണം വാപ്പാ നിലക്ക്. മൂന്ന്, ആ വീട് സ്വന്തം വീട്, അവളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ നല്ല പോലെ കൊണ്ടടക്കണം. അത് ഭക്ഷണമാകാം, വൃത്തിയാകാം, ഗസ്റ്റുകളെ സ്വീകരിക്കലാകാം, എന്തുമാകാം, നല്ല രൂപത്തിൽ അവളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ആ വീട് കൊണ്ടടക്കണം. നാല്, അവനാന്റെ വാപ്പാക്കുമ്മാക്കും തൃപ്തിപ്പെടുന്ന രൂപത്തിൽ അവരുമായിട്ട് നല്ല ബന്ധമാകണം. വാപ്പാക്കുമ്മാക്കും സന്തോഷം ഉണ്ടാകണം, എന്റെ മകൻ അവൾ കെട്ടിയതിന് അവൾ അവരുടെ വിവാഹം കഴിഞ്ഞ ശേഷം എന്റെ കുട്ടിക്ക് സന്തോഷമാണ്, ഞങ്ങൾക്ക് സന്തോഷമാണ്. ഒരു ഭർത്താവിന്റെ ജീവിതത്തിൽ ഭാര്യമാരെ കുറിച്ചുള്ള ആഗ്രഹമാണ് ഏറ്റവും അവസാനം ഉണ്ടാകുക. എന്റെ കുട്ടികൾക്ക് നല്ലൊരു ഉമ്മയാകണം. സോ ഇതാണല്ലോ ഏകദേശം നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. എല്ലാവരും ഇവിടെ ഇരിക്കണം, മുഴുവൻ ആൾക്കാരും അവനവന്റെ ഭാര്യമാരെ കുറിച്ചിട്ട് ഇതാണ് ആഗ്രഹിക്കുന്നത്, അവനവന്റെ മരുമക്കളെ കുറിച്ച് ഇതാണ് ആഗ്രഹിക്കുന്നത്. ഭാര്യമാരെ, സഹോദരിമാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇക്കാക്കയെ കുറിച്ച് വിവാഹം കഴിഞ്ഞതിനു ശേഷം നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം എന്താ? ദുനിയാവിലെ ആഗ്രഹം എന്താ? ഒന്നാമത്തെ ആഗ്രഹം സന്തോഷം ഉണ്ടാകണം ജീവിതത്തിൽ. ഞാൻ നല്ലൊരു വീട്ടിൽ നല്ല സന്തോഷത്തിലാണ് ജീവിച്ച ആങ്ങളമാർ, കുടുംബക്കാർ, അമ്മമാർ, എളാപ്പമാർ, അവിടുന്ന് ഞാനൊരു ഇക്കാക്കാന്റെ കയ്യും പിടിച്ച് വരുമ്പോൾ എന്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകണം. അള്ളാഹ് ഹലാലാക്കിയതും വീട്ടിലത്തെ സാഹചര്യങ്ങൾ പരിഗണിച്ചിട്ടും എനിക്ക് ചെയ്തരാൻ പറ്റുന്ന എന്റെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണം ചെയ്യാൻ കഴിയണം. ചിലപ്പോൾ പഠനമാകാം, ചിലപ്പോൾ ചില യാത്രയാകാം, ചിലപ്പോൾ എന്തെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണോ വീട്ടിലത്തെ സാഹചര്യം അനുസരിച്ച് പൂർത്തിയാക്കാൻ കഴിയണം. പിന്നെയോ മക്കളെയും എന്നെയും വലിയ പ്രയാസമില്ലാതെ നല്ല രൂപത്തിൽ നോക്കണം, ഞങ്ങൾക്കൊരു കെയറിംഗ് ഉണ്ടാകണം. ഇന്റെ വാപ്പാനും ഇമ്മാനും അദ്ദേഹം അയാളെ വാപ്പിന്റെയായിട്ടും എന്റെ വീടിനെയും അദ്ദേഹത്തിന്റെ വീടായിട്ട് പരിഗണിക്കണം. മക്കൾക്ക് നല്ലൊരു വാപ്പയാണ്, ഇതാണ് ലോകത്ത് ഓരോ ഭാര്യമാരും ജീവിതത്തിൽ ആഗ്രഹിക്കണം അല്ലേ? ശരി, എങ്കിൽ ഇതിന്റെ എല്ലാം പുറമെ നമ്മൾ ആഗ്രഹിക്കുന്ന കുടുംബസമേതമുള്ള സ്വർഗം, അമ്പിയാക്കന്മാരുടെ കൂടെ, ഔലിയാക്കന്മാരുടെ കൂടെ, അവരുടെ കുടുംബത്തിന്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ചുകൂടെ, അതാണ് നമ്മുടെ പ്രാർത്ഥന. റബ്ബന ഹബലന മിൻ അസ്വാജിന വദുരിയാത്തിന ഖുർറത്തഅയ്ൻ. അള്ളാഹുവേ, ഈ ലോകത്ത് കൺകുളിർമ കൺകുളിർമയാണ് ഈ പറഞ്ഞത് മുഴുവൻ. സന്തോഷം, സമാധാനം, ബാപ്പ, ഉമ്മ, കുടുംബം, ജീവിതത്തിലുള്ള പരസ്പരമുള്ള വിശ്വാസ്യത കഴിഞ്ഞില്ല. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അള്ളാഹുവേ, മുത്തഖികൾക്ക്, വിശ്വാസികളായ ആളുകൾക്ക് മുന്നിൽ നടക്കുന്ന ആളുകൾ, അവർ സ്വർഗം കിട്ടണം. ശരി, അങ്ങനെ നമ്മൾക്ക് ഇതൊക്കെ ലഭിക്കാൻ എന്താണ് മാർഗം? എന്താ മാർഗം? എന്റെ ഭാര്യയിൽ നിന്ന് കിട്ടണം, എന്റെ ഭർത്താവിൽ നിന്ന് കിട്ടണം, ഞങ്ങളുടെ ജീവിതം സന്തോഷഭരിതമാകണം. എന്താ കുട്ടിയുടെ മാർഗം? എന്താ മാർഗം? യുവാക്കളോട് പ്രത്യേകിച്ച് പറയാൻ, യുവാക്കളെ, ഇതാണോ മാർഗം? ഏത്? ഞാനിങ്ങനെ അങ്ങാടി കൂടെ പോവുകയാണ്, അപ്പൊ ബസ് സ്റ്റോപ്പിലുണ്ട് ഒരു പെൺകുട്ടി നിൽക്കുന്നു. എന്റെ കാഴ്ചപ്പാടിൽ നല്ല ഭംഗിയുണ്ട്, എന്റെ കാഴ്ചപ്പാടിൽ നല്ല ഭംഗിയുണ്ട്. ഞാൻ പിറ്റേ ദിവസം അവൾ പോകുന്നതേ സമയത്ത് വന്നു, അവൾ ഒന്നുകൂടി ഫ്രാങ്ക് ആയി ചിരിക്കുന്നത് ഞാൻ കണ്ടു. ബാക്കിയുള്ള ആരോടോ ആ ചിരി എനിക്ക് ഇഷ്ടപ്പെട്ടു, ആ സൗന്ദര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ തമ്മിൽ ഫോൺ വിളിയായി, കല്യാണമായി. സഹോദരങ്ങളെ, ഒരു കുട്ടിയുടെ, ആൺകുട്ടിയാകെ പെൺകുട്ടിയാകാം, അവളെ ഞാൻ വിവാഹം കഴിക്കാട്ടോ, ആ പെൺകുട്ടിയെ ഞാൻ ഇഷ്ടപ്പെട്ടത് ഭംഗി കൊണ്ടും ചിരി കൊണ്ടുമാണ്. ഒരു പെൺകുട്ടിയുടെ ഭംഗി കൊണ്ടും ചിരി കൊണ്ടും ബാപ്പാനിമാരി നോക്കാൻ അവൾ തയ്യാറാണെന്ന് എവിടുന്നാ നമുക്ക് കിട്ടിയേ? ഒരു പെൺകുട്ടിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കൊണ്ടുവരാണ്, അവളുടെ ജീവിതത്തിലെ നടത്തം, ഇരുത്തം, അവളുടെ മാർക്ക്, അവളുടെ സൗന്ദര്യം എന്തുമാകാം, അതുകൊണ്ട് അവൾ എനിക്ക് 100% വിശ്വസ്തയായ ഭാര്യയാകും, എന്നെ ആദരിക്കുന്ന ഭാര്യയാകും, എന്റെ മക്കൾക്ക് ദീനിയായ ഉമ്മയാകും എന്ന് എവിടെ നിന്നാണ്, ആരാണ് നമുക്ക് പറഞ്ഞത്? കോളേജിൽ നിന്ന്, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നിന്ന് ഒരു ആൺകുട്ടിയെ, ഒരു പെൺകുട്ടി പരിചയപ്പെടുകയാണ്, അല്ലെങ്കിൽ ബസ് തടഞ്ഞു, ഹീറോയിസം, ആറ്റിറ്റ്യൂഡ് എന്തുമാകാം, അവരുടെ ആറ്റിറ്റ്യൂഡ് സ്വഭാവം ഇഷ്ടപ്പെട്ടു. എന്ത്? ഹീറോയിസം എന്നുള്ള സ്വഭാവം ഇഷ്ടപ്പെട്ടു. പിന്നെ ലുക്ക് ഇഷ്ടപ്പെട്ടു. ശരി,
അത് ബന്ധത്തിലേക്ക് എത്തി വീട്ടിൽ പറഞ്ഞു കല്യാണത്തിന് കൊണ്ടു. അങ്ങനെ ഞാൻ ഒരാളെ വിവാഹം കഴിച്ചാൽ അയാൾക്ക് എന്റെ വീട് സ്വന്തം വീട് പോലെ, എന്റെ ബാപ്പാനിമാരും അയാൾ സ്വന്തം ബാപ്പാനിമാരും പോലെ നോക്കും എന്ന് ആരാ നമ്മക്ക് പറഞ്ഞെന്ന്? അതുകൊണ്ട് മാത്രം നോക്കുമെന്ന് ആരാ പറഞ്ഞെന്ന്? ആർക്കും എല്ലാവർക്കും അറിയാം. സൗന്ദര്യം കൊണ്ട് വീട്ടിൽ നല്ല ഉത്തമയായ ഭാര്യയോ ഭർത്താവോ ആകാൻ കഴിയുന്ന ചെയ് പള്ളി മുഴുവൻ പറയും, മോലവി സ്വർഗോണ്ട് മാത്രം കഴിയില്ല അല്ലേ? അല്ലേ? 100% അല്ലേ? ആണ്. ഒരാളുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ടോ ഹീറോയിസം കൊണ്ടോ പെണ്ണുങ്ങളെ നന്നായി നോക്കാൻ കഴിയോ? ഇവിടെ ഇക്കളെ കുട്ടി നയിച്ചെന്ന് പറയും, കഴിയില്ല അല്ലേ? ഇനി ബാപ്പി ഇമ്മി കുടുംബക്കാരെല്ലാരും കൂടി വീട്ടിൽ പോയിട്ട് ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ പോയിട്ട് അന്വേഷിക്കുന്നു, പടം അന്വേഷിക്കുന്നു, എല്ലാം അന്വേഷിക്കുന്നു, സ്വത്ത് വകകളൊക്കെ അന്വേഷിക്കുന്നു, എല്ലാം അന്വേഷിച്ച് കല്യാണം ഉറപ്പിക്കുന്നു. ആ കുട്ടി ബാപ്പാരന്മാരെ നിങ്ങൾക്ക് അസുഖമായാൽ അവളുടെ ജോലി തൽക്കാലത്തേക്കെങ്കിലും ലീവ് എടുത്തിട്ട് നിങ്ങളെ നോക്കും എന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? നിങ്ങൾ അവിടെ പോയി നോക്കിയത് ഓടിച്ചിട്ടാണ്, പെണ്ണുങ്ങൾ പോയിട്ട് പല്ലിന്റെ എണ്ണ നോക്കിയത്, പറമ്പ നോക്കി ഒക്കെ നോക്കി. അതുകൊണ്ട് നമ്മളെ വീട്ടിൽ സന്തോഷ സമാധാനം ഉണ്ടാവും ആരാ പറഞ്ഞു? എല്ലാരും പറയും. അതുകൊണ്ടൊന്നും സന്തോഷവും സമാധാനം ഉണ്ടാവില്ല, ഉറപ്പല്ലേ? ആണ്. എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഉണ്ടാവുക? നമ്മള് നമ്മുടെ മനസ്സ് നിൽക്കുന്നുണ്ട്, പിന്നെ എന്തുകൊണ്ടാണ് ഉണ്ടാവുക? ഈ പറഞ്ഞ എനിക്ക് ഒരു ഭർത്താവിന് മക്കളുടെ മുന്നിൽ വെച്ച് ഒരിക്കൽ പോലും ഭാര്യ മോശപ്പെട്ടത് പറയരുത്. എന്റെ അക്കാക്കന്റെ സ്വർഗവും നരകവുമാണ്, ഇക്കാക്കാരോട് നല്ല പോലെ നിന്നാലാണ് എന്റെ ഇബാദത്ത് സ്വീകരിക്കാൻ ഒരു പെണ്ണിന് മനസ്സിലായാൽ, ഒരു സഹോദരിക്ക് മനസ്സിലായിട്ട് അങ്ങനെ അവൾ ജീവിക്കണം. വീട് വൃത്തിയായി അവൾ കൊണ്ടു നടന്നാൽ അള്ളാഹുവിന്റെ പക്കൽ ജിഹാദ് ജയിലിന്റെ കൂലി കിട്ടും എന്നൊരു പെൺകുട്ടിക്ക് മനസ്സിലായി ആ വീട് അങ്ങനെ നോക്കുകയും ബാപ്പാനിമാരും സ്വന്തം ബാപ്പിയുമായി ടിക്കാക്കാന്റെ ബാപ്പാനിമാരും കൊണ്ടു നടക്കെങ്കിൽ ആ കുട്ടിക്ക് എന്താ വേണ്ടത്? എന്താ വേണ്ടത് സുഹൃത്തെ? ഒരാണിന് തന്റെ കൈ പിടിച്ചു വന്ന ഒരു പെൺകുട്ടിയോട് പെങ്ങളെക്കാളും ജീവിതത്തിൽ തന്നെക്കാളും ഇഷ്ടണ്ടാകണമെന്ന് ഒരാൾ ആഗ്രഹിക്കണമെങ്കിൽ അവൾക്ക് രണ്ട് കാര്യം വേണ്ടേ? ആണിനും പെണ്ണിനും. ഒന്ന്, നല്ല സ്വഭാവം. രണ്ട്, നല്ല അള്ളാഹിലുള്ള വിശ്വാസം. ഇതാണ് അള്ളാഹ് വെച്ച മാനദണ്ഡം. അതിനാണ് ഹദീസ് കാണാം, ഖുലുഖുഹു വദീനുഹു, മറ്റൊന്നിൽ വദീനുഹു വഖുലുഖുഹു. നിങ്ങൾ വിവാഹം കഴിക്കുമ്പോ സന്തോഷവും സമാധാനവും കുടുംബത്തിൽ അങ്ങേയറ്റം നിലനിൽക്കുന്ന, പരലോകം വരെ നിൽക്കുന്ന സമാധാനമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ വിദ്യാഭ്യാസം നോക്കിക്കോളൂ, ദൂരം നോക്കിക്കോളൂ, ഹൈറ്റ് നോക്കിക്കോളൂ, സൗന്ദര്യം നോക്കിക്കോളൂ, ഒരു പ്രശ്നമല്ല. പക്ഷെ അതുകൊണ്ടൊന്നും ഇത് കിട്ടൂല, അത് ഭൗതികമാണ്. നിങ്ങൾക്ക് സന്തോഷ സമാധാനമാണോ? ദീനുഹു വഖുലുഖുഹു, നിങ്ങൾ അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന ആണാണോ പെണ്ണാണോ പോരാ. നല്ല സ്വഭാവമാണോ എങ്കിൽ അത് അന്വേഷിച്ച് ബാപ്പാനിമ്മാന്റെ ഒക്കെ സ്വഭാവം നോക്കി അന്വേഷിച്ച് ദീനും സ്വഭാവമുള്ളവളുടെ ഡോക്ടറായി കെട്ടിക്കോളൂ. ദീനും സ്വഭാവമുള്ള ആള് എഞ്ചിനീയർ ആണെങ്കിൽ കെട്ടിക്കോളൂ. ദീനും സ്വഭാവമുള്ള ആള് ദൂരം എടുത്തുനിന്ന് കെട്ടിക്കോളൂ. ദീനും സ്വഭാവമുള്ള ആള് ഹൈറ്റ് നോക്കി കെട്ടിക്കോളൂ. ദീനും സ്വഭാവം മാറ്റിവെച്ചാൽ പിന്നെ ബാക്കി കുടുംബജീവിതത്തിൽ സന്തോഷമോ സമാധാനമോ വാപ്പാനോ നോക്കലോ തൃപ്തിയോ അഭിഹിതമില്ലായ്മയോ സംശയമില്ലായ്മയോ അല്ലാ ഇടപെടുന്ന വിഷയമേയില്ല. അല്ലാ ഇടപെടുന്ന വിഷയമേയില്ല. ഇത് പ്രവാചക സല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞതാണ്. പ്രവാചക സല്ലല്ലാഹി അലൈഹി വസല്ലം ഇങ്ങോട്ട് പറഞ്ഞെന്നു. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ വിവാഹം കഴിക്കുമ്പോ ദുനിയാവിൽ അള്ളാഹു തന്നെ ഏറ്റവും വലിയ സമ്പത്തിൽ അള്ളാഹുവിന്റെ റസൂൽ എന്നാണ്, അൽ മർഅത്തു സ്വാലിഹ, നല്ല സ്ത്രീ തിരിച്ചു വക, നല്ല സ്വഭാവമുള്ള, നല്ല അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന നല്ല ഭാര്യ നല്ല ഭർത്താവും. എന്താ നമ്മുടെ മാനദണ്ഡം? അള്ളാഹുവിനെ ശരിക്ക് പരലോകത്തെ ഭയന്ന് അള്ളാഹിനെ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഭാര്യ ഭർത്താവ്. രണ്ട്, നല്ല സ്വഭാവം. ഇതുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് അള്ളാഹു സമാധാനം തരും. അള്ളാഹ് നമ്മോട് പറയണ് റസൂൽ പറയാൻ പ്രവാചകന്റെ വാക്കെന്നറിയോ, സൗജത്തുൻ സ്വാലിഹ തുഈരുക അല അംരി ദുനിയാക വദീന, നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമാണ് നിങ്ങൾ വേണ്ടി. നമ്മള് ചോദിക്കാൻ മമ്പാട് അങ്ങാടിയിൽ വന്നിട്ട് ഈ ഹദീസ് പറയണം കല്യാണം നടക്കണമെന്നൊക്കെ, ജീവിതത്തിൽ ഈ കല്യാണം കൊണ്ട് ബിരിയാണി ആൾക്കാർക്ക് കൊടുക്കാണോ വേണ്ടത്? ഇന്റെ പേരന്റെ മോൾക്കുള്ള ലൈറ്റ് കത്തിക്കാണോ വേണ്ടത്? അല്ല, വരുന്നവർക്ക് മുഴുവൻ സോഫ്റ്റ് ഡ്രിങ്ക് കൊടുത്തു എന്നാണോ പറയേണ്ടത്? അല്ല, ഈ കല്യാണത്തിൽ കൂടെ ഈ ദമ്പതിമാർക്ക് സന്തോഷവും സമാധാനമാണോ വേണ്ടത്? എന്താ ഉത്തരം? സന്തോഷവും സമാധാനം അല്ലേ? ഇതൊക്കെ നമുക്ക് കല്യാണം അല്ലാതെ കൊടുത്തൂടെ, പെരുന്നാൾ കൊടുത്തൂടെ? സന്തോഷ സമാധാനത്തിനാണോ പ്രവാചകന്റെ വാക്ക്? ദീനും
സ്വഭാവവും ഉള്ള ആളുകളിൽ നിന്ന് നിങ്ങൾ വധുവിനെയും വരനെയും തിരഞ്ഞെടുക്കണം. അതിൽ നിന്ന് ഏതെടുക്കാം? ദീനും സ്വഭാവമുള്ളവരിൽ നിന്ന് ഏതെടുക്കാം? എഞ്ചിനീയർ എടുക്കുക, ഡോക്ടർ എടുക്കുക, എന്താ എത്തിയമായ കുട്ടീനെടുക്കുക. നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായത്, നിങ്ങൾക്ക് സൗന്ദര്യമുള്ള ഏതാളെയും ആണായിട്ടും പെണ്ണായിട്ടും ദീൻ അനുവദിച്ച രൂപത്തിൽ എടുക്കാം. പക്ഷെ മെയിൻ എയിനെ എടുക്കാൻ പറ്റുള്ളൂ, ദീനും സ്വഭാവം ഉള്ളവരിൽ നിന്നേ എടുക്കാൻ പറ്റുള്ളൂ. എങ്കിലേ അള്ളാഹു നമ്മൾക്ക് ജീവിതത്തിൽ ഈ പറഞ്ഞ സന്തോഷ സമാധാനം തരുള്ളൂ. ഉറപ്പായിട്ടും അള്ളാഹു പറഞ്ഞ സന്തോഷ സമാധാനം ഇവിടെ അള്ളാഹു വെച്ചിട്ടുള്ളൂ. അങ്ങനെ വെച്ചാൽ നമ്മൾ ദീനും സ്വഭാവം എടുത്താൽ അള്ളാഹു റസൂൽ പറഞ്ഞ വാക്കെന്താ അറിയോ? ബാക്കി അള്ളാഹു പറയട്ടോ. നമ്മൾ തെരഞ്ഞെടുത്തു, നമ്മൾ തെരഞ്ഞെടുത്തു ദീനുള്ള സ്വഭാവമുള്ള നമ്മുടെ ജോലിക്ക് പറ്റിയ നമ്മുടെ ഹൈറ്റിന് പറ്റിയ അങ്ങനെ എടുത്തു എങ്കിൽ പ്രവാചകന്റെ വാക്ക് അവളെ നീ നോക്കിയാ പോലും നിനക്ക് അള്ളാഹു അവളിലൂടെ സന്തോഷം വർദ്ധിപ്പിച്ചു തരും. അള്ളാന്റെ കരാറാണ്, അള്ളാന്റെ കരാറാണ്. ഭാര്യ ഉണ്ടായാ മതി, ഓളുണ്ട് മോലി അവിടെ, എനിക്ക് അതും മതി. ലോകത്താര് പറഞ്ഞാലും എനിക്ക് അവളറിയാം. അവളുടെ ഓരോ നന്മയും ചെറിയ ഒരു ഭക്ഷണത്തിൽ, ഭക്ഷണം കരിഞ്ഞാ പോലും അത് സാരല്ല എന്ന് പറയാനുള്ള ഇഷ്ടം അള്ളാഹു നമ്മളിലേക്ക് ഇട്ടുതരും, ഇട്ടുതരും. എത്ര ആളുകളെ നമ്മളെ, ഞാനൊരു ഓട്ടോറിക്ഷ, ഓട്ടോറിക്ഷ ഇങ്ങനെ പോയിട്ടുണ്ട്. ഓട്ടോറിക്ഷന്റെ ബാക്കിൽ വലുതായിട്ട് ഒരു സഹോദരിയുടെ പേരെഴുതിയിരുന്നു, ഒരു സ്ത്രീയുടെ പേര്. ഓട്ടോ ഡ്രൈവറോട് ചോദിച്ചു, ഇതാരാണ്, കുട്ടിയാണോ? ചോദിച്ചു, അല്ല. പിന്നെ ആരാ? അതിന്റെ ഭാര്യയാണ്. അപ്പൊ സാധാരണ ഓട്ടോറിക്ഷന്റെ ഒക്കെ ബാക്കിൽ ഉണ്ടാവുക, വണ്ടിന്റെ ഒക്കെ ബാക്കിൽ മക്കള് പേരുണ്ടാവുക, പ്രശ്നമൊന്നുമില്ല, മക്കള് പേരുണ്ടാവുക. പക്ഷെ എന്തേ, നിങ്ങൾക്ക് മക്കളില്ലേ? ഉണ്ട്. പിന്നെന്തേ? പക്ഷെ അവൾ വന്നതിന് ശേഷമാണ് എന്റെ ജീവിതം എങ്ങനെയായിരുന്നു. അവൾ വന്നതിന് ശേഷമാണ് എനിക്ക് എന്താണ് ജീവിതത്തിൽ, ഞാൻ എന്താ മാറേണ്ടി, ഞാൻ എന്തൊക്കെ അവളോട് പറഞ്ഞറിയും. പക്ഷെ അവൾ എന്നെ സ്നേഹിച്ച അത്ര, അവൾ എന്റെ കൂടെ നിന്ന അത്ര, പ്രയാസത്തിൽ പോലും സാരല്ല എന്ന് പറഞ്ഞ എന്റെ സപ്പോർട്ടിൽ അത്ര ഒരാള് പോലും എന്റെ കൂടെ നിന്നിട്ടില്ല. അവൾ ഇല്ലാതൊരു ജീവിതം എനിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഓട്ടോറിക്ഷന്റെ ബാക്കിൽ അവളെ പേരെഴുതി, കുട്ടിൻ്റെ ഞാൻ ഉള്ളിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഓട്ടോറിക്ഷന്റെ സൈഡ് ഭാഗത്ത് മക്കളെ പേരെഴുതി കാണിച്ചെന്നു. എന്റെ പുറമക്കാണ്ട് എന്റെ ഭാര്യയാണ്. സോ അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരില്ലേ? ഉണ്ട്, ഉണ്ട്. ആ ജീവിതം എന്താ കിട്ടുന്നത്? പ്രവാചകൻ അള്ളാന്റെ വാക്ക, ഞാൻ ഇട്ടു തരും കൂട്ടരെ, ഞാൻ ഇട്ടു തരും. കാരണം പ്രവാചകൻ വീണ്ടും പറയണം, ഭാര്യമാരെ, നല്ലവരായ പെൺകുട്ടികളെ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വിവാഹം അന്വേഷിക്കുമ്പോൾ ബാപ്പാണ്ടും മാണ്ടും എന്താ പറയേണ്ടത്? ബാപ്പാമ്മ, നമ്മളെ ദീനുള്ള അതോടൊപ്പം നല്ല സ്വഭാവമുള്ള, ബാക്കി എനിക്ക് പറ്റിയത് നിങ്ങൾക്കും ബാപ്പാക്കും ഉമ്മക്കും അറിയാലോ, നിങ്ങൾ തെരഞ്ഞെടുക്കും. ഇതിൽ രണ്ടിലും ബാപ്പാമ്മ കോംപ്രമൈസ് ഉണ്ടാകരുതോ? കാരണം അവിടെ നമ്മൾ തെരഞ്ഞെടുത്ത പ്രവാചകന്റെ വാക്കെന്തറിയോ, ആ ഭർത്താവിന്റെ മനസ്സിൽ ആ ഭാര്യയെ കുറിച്ച് അള്ളട്ടെടുക്കണെന്നറിയോ, പളുങ്കു പാത്രത്തോട് പെരുമാറുന്ന പോലെ പെരുമാറിക്കോ എന്ന് അള്ളാഹു അയാളുടെ മനസ്സിൽ ഇട്ടൊടുക്കും. ഇഷ്ടമുണ്ടാകും, സ്നേഹമുണ്ടാകും, ആദരവുണ്ടാകും. ചില ഒരു തവണ പറഞ്ഞു തോന്നുന്നു, വിവാഹം കഴിഞ്ഞ് 10-15 ദിവസത്തിന് ശേഷം, 15 ദിവസത്തിൽ താമസിച്ചതും 15 ദിവസം 2 മാസം താമസത്തിന് ശേഷം ഭർത്താവ് മരിച്ചു. വെറും 20 വയസ്സറ്റ പെൺകുട്ടിക്ക് കുടുംബക്കാരെ യുദ്ധകാലഘട്ടം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും 2-ാമത് വിവാഹം കഴിക്കാൻ വേണ്ടി പറഞ്ഞു. അവൾ എങ്ങനെയായാലും സമ്മതിക്കണില്ല. വീണ്ടും മതപരമായി പറഞ്ഞെടുക്കാൻ വേണ്ടി കൊന്ന് ആ സഹോദരിയോട് വന്നിട്ട് പറഞ്ഞു, മോളെ നിങ്ങൾക്ക് വിവാഹം കഴിക്കണി എന്തെങ്കിലും തടസ്സമുണ്ടോ? അതിൽ ആ പെൺകുട്ടി ചോദിച്ച ചോദ്യം ഇന്നും ഹൃദയത്തിൽ നിന്ന് മാറുന്നില്ല. ആ പെൺകുട്ടി വന്ന്, മോനെ എനിക്ക് 2-ാമത് വിവാഹം കഴിക്കുന്നത് പ്രശ്നമല്ല, പക്ഷെ എനിക്കൊരു ചോദ്യമുണ്ട്. ഞാൻ 2-ാമത് വിവാഹം കഴിച്ചാലും എനിക്ക് പരലോകത്ത് സ്വർഗം കിട്ടുകയാണെങ്കിൽ 1-ാമത്തെ കാക്കാന്റെ കൂടെ സ്വർഗത്ത് പോകാൻ കഴിയോ? അതാണ് ദാമ്പത്യം എന്ന് പറഞ്ഞാൽ, അതാണ് ദാമ്പത്യം. അതാണ് നമ്മുടെ നാട്ടിൽ മധ്യസ്ഥ ചർച്ചയ്ക്ക് പോകുന്ന ദാമ്പത്യം, അല്ലാത്ത ദാമ്പത്യം. ഞാനൊരു കുറ്റം പറയില്ല. എന്തുകൊണ്ടാണ് നമ്മളെ ദീനും സ്വഭാവവും അല്ല തെരഞ്ഞെടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോ അല്ല പറഞ്ഞ വാചകണ്ട്, വജാല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ, കൂട്ടരെ മൗലവി കുടുംബത്തിന് കല്യാണം നടക്കാം, മൗലവിമാരെ നിങ്ങളെല്ലാവരും കൂടി പ്രാർത്ഥിച്ചു എന്നുള്ളതുകൊണ്ട് സമാധാനം കിട്ടൂലട്ടോ, ഭയങ്കര ഭക്ഷണം ഉണ്ടാക്കി എന്നുള്ളതുകൊണ്ട് സമാധാനം കിട്ടൂലട്ടോ, ബാപ്പി മീ ഉമ്മ വെച്ചു എന്നുള്ളതുകൊണ്ട് സമാധാനം കിട്ടൂലട്ടോ, മലപ്പുറം ജില്ല മൊത്തമായിട്ട് കല്യാണം വിളിച്ചു എന്നുള്ളതുകൊണ്ട് സമാധാനം കിട്ടൂലട്ടോ, ഏറ്റവും നല്ല സത്യം വന്ന് കുത്തുമൊക്കെ ഒന്നും സമാധാനം കിട്ടൂല. അവർക്കൊക്കെ സമാധാനത്തിന്റെ വഴി പറഞ്ഞുതരാം.
സമാധാനം. വജഅല ബൈനക്കും, അല്ലാഹ് ഞാൻ അവർക്കിടയിൽ ഉണ്ടാക്കി കൊടുക്കണം, സംശയം ഉണ്ടാകാതെ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ, ദീനിയായി ജീവിക്കാൻ ഇഷ്ടം അല്ലാഹ് ഭാര്യന്റെയും ഭർത്താവിന്റെ ഇടയിൽ അല്ലാഹ് ഉണ്ടാക്കണം. അതിന് അല്ലാഹ് വെച്ച മാനദണ്ഡം എന്താ? ഞാൻ നോക്കും ഓം കല്യാണം കഴിക്കാൻ നേരത്ത്, ഓം വിവാഹം അന്വേഷിക്കാൻ നേരത്ത് ദീനിനും സ്വഭാവത്തിനും പ്രാധാന്യം കൊടുത്തിട്ടാണോ കിട്ടിയത്, എങ്കിലും സമാധാനമുള്ള വരും. ഇതിൽ ഏറ്റവും സങ്കടം എന്താ അറിയോ? ഏറ്റവും സങ്കടം ബാപ്പാരോടും മാരോടും. ഇവിടെ ഏറ്റവും കൂടുതൽ ബാപ്പാരന്മാര്. നമ്മളിതൊക്കെ കഴിഞ്ഞാലേ നമ്മക്കറിയില്ല നമ്മുടെ നാമത്തിൽ എവിടെയാ സന്തോഷം കിട്ടിയത്, ഇല്ലേ? എവിടെയാ സന്തോഷം കിട്ടിയത്? നമ്മൾക്കൊക്കെ അറിയില്ലേ എവിടെയാ സന്തോഷം കിട്ടിയത്? നമ്മൾക്ക് ശാരീരിക ബന്ധം എന്താ അറിയില്ലേ? അതിന്റെ പ്രാധാന്യം തരല്ലേ? നമ്മുടെ ഏതെങ്കിലും ഒരു സ്ത്രീ നമ്മുടെ ഭാര്യ വിവസ്ത്രയായി മുന്നിൽ വന്നാൽ പോലും മനസ്സിന് സന്തോഷമല്ലെങ്കിൽ നമുക്ക് സൗന്ദര്യമായിട്ട് തോന്നുമോ? തോന്നൂല എന്ന് അറിയണോലോ അവിടെ എല്ലാവരും, അല്ലേ? ഭാര്യമാരെ, നിങ്ങളുടെ അക്കാക്കാന്റെ കയ്യിൽ 1.5 കോടി വരിയിലുണ്ട്. നിങ്ങളെ ഫുൾ ടൈം സംശയമാണെങ്കിൽ, നിങ്ങൾ തെറി പറയണ കാക്കയാണെങ്കിൽ ആ 1.5 കോടിന്റെ സമാധാനം തരുന്നുണ്ടോ? ഇല്ല. നമ്മളിത് പഠിച്ചോല. എന്നിട്ട് നമ്മളെ മക്കൾക്ക് വിവാഹം കഴിച്ചിരിക്കുമ്പോൾ എന്താ നോക്കേണ്ടി ശരിക്കും? ഇത് പരിജ്ഞാനമുള്ള നമ്മളെന്താ നോക്കേണ്ടേ? നമ്മളെന്തായി അറിയോ? അണു ചെല്ലും. എന്നിട്ട് ഈ പറഞ്ഞ പോലെ തലവാടിന്റെ ആ തല മുതൽ ഈ തല വരെ നോക്കി എല്ലാ സംഗതിയും നോക്കി ബാക്കി എല്ലാ വിഷയവും, പഠനവും ദൂരവും ഹൈറ്റും വെയിറ്റും പെണ്ണുങ്ങളെ കൊണ്ടുപോയിട്ട് പല്ല് വെപ്പല്ലാണോ എന്ന് വരെ നോക്കി എല്ലാം നോക്കി വരും. എല്ലാ സാധനവും നോക്കും. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് അന്ന് ആകെ എന്തേ ഉണ്ടാവുള്ളൂ? പ്രത്യേകിച്ച് സഹോദരിമാർക്ക് എന്തേ ഉള്ളറിയോ? മരുമകൾ കല്യാണ പീഠത്തിൽ നിൽക്കുമ്പോ എല്ലാരും പറയണം നല്ല ഭംഗിയുണ്ട്. എവിടുന്നാ ഫാത്തിമ എനിക്ക് ഇങ്ങനത്തെ ഒരു കുട്ടിനെ കിട്ടിയത്? എവിടുന്നാ ജബ്ബാറാക്കാൻ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു മരുമകളെ കിട്ടിയത്? കണ്ടാ തന്നെ സിനിമാ നടിമാരും സിനിമാ നടന്മാരും ലുക്ക് പോലെയാണ്, ഒരാൾക്ക് ഉഷാറാണ്. ഔ, എത്രങ്ങാനും ആൾക്കാർ പങ്കെടുത്ത കല്യാണാണ്. ഞങ്ങളിൽ നിന്നും വിളിച്ചിട്ട് ഇവിടുത്തെ MLA ഒന്നും വന്നില്ല, ഞങ്ങളിലെല്ലാം വന്നില്ല. ഈ വലിയ വർത്താനം കിബുറും അല്ലാതെ സഹോദരങ്ങളെ, എന്താ നമുക്ക് നമ്മളെ മകളെ കെട്ടിക്കുമ്പോ, മകനെ കെട്ടിക്കുമ്പോ നമ്മൾ മാനദണ്ഡാക്കി എടുക്കുന്നത്? എന്നിട്ട് ഇങ്ങനെ പറയും ആൾക്കാരോട്, ഒല പെരക്കാരൊക്കെ വലിയ സംഭവ, ഭയങ്കര ഉഷാറാ, ഒരാൾ അവിടെ ഒരാൾ വടിയാ. എന്നിട്ടോ എന്നിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വരും, മോലവി ഓൾക്കൊക്കെ ഉണ്ടല്ലോ, നമ്മളെ വീട് ലോഡ്ജ് മാറിയ മോലവി, വരിക തിന്നുക പോകുക ആകൊന്നുള്ളൂ. എന്തേ ഓൾ കെട്ടുമ്പോ ഡിഗ്രി സെക്കൻഡ് കഴിഞ്ഞു, പിന്നെ ഡിഗ്രി പൂർത്തിയാക്കണം, പി ജി കോണം, വേറെ ഒന്നുമില്ല മോലവി, വേറെ ഒന്നുമില്ല, വേറെ സാധനം ഓൾക്കില്ല. ഞങ്ങളെല്ലാരും വീട്ടിൽ ഒരുമിച്ചുകൂടും, ഗസ്റ്റ് വന്നാ പോലും ഓളാ ഊന്നിരിക്കും മോലവി. നിങ്ങളെ ഗസ്റ്റ് വന്നാൽ അവിടെ വരണമെന്നും, ഗസ്റ്റ് വന്നാൽ അവിടെ വരണമെന്നും, ബാപ്പാനും മാനും നോക്കണമെന്നും, പഠനത്തിന്റെ കൂടെ കുടുംബം നോക്കണമെന്നും ആർക്കാ മനസ്സിലാവുക? ആർക്കാ മനസ്സിലാവുക? ഹൈറ്റ് നോക്കിയോണ്ട് മനസ്സിലാവുമോ? വെയിറ്റ് നോക്കിയോണ്ട് മനസ്സിലാവുമോ? ഏതെങ്കിലും കോഴ്സ് എടുത്തോണ്ട് മനസ്സിലാവുമോ? ഇല്ല. ദീനും സ്വഭാവമുള്ള ഒരാൾക്കേ മനസ്സിലാവുള്ളൂ. അത് നോക്കണില്ല, അത് പരിശോധിക്കണില്ല. ആൺകുട്ടികളെ പോയി നോക്കിയിട്ട് വന്നിട്ട് പറയണ്ട, എന്ത് മോലവി ഇങ്ങനെ നാണ് കെട്ടിച്ചുകൊടുക്കൂലേ? ഓന്റെ ഇൻസൈഡ് ഓന്റെ വാപ്പാന്റെ വർത്തമാനം കേട്ടപ്പോണ്ടല്ലോ, ഞങ്ങൾ കരുതി ഭയങ്കര സംഭവം, നമ്മൾ കരുതണ്ടല്ലോ, ചോദിക്കാലോ, പള്ളിക്കൊക്കെ വരുന്നുണ്ടോ, നിസ്കാരമുണ്ടോ, എന്താ പോലൊക്കെ സ്വഭാവം, അവിടെ ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും. കാരണം സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരിക്കും, അല്ലെങ്കിൽ അത്യാവശ്യം പൈസ ഉണ്ടാവും, പറമ്പുണ്ടാവും. ഞാൻ മരിച്ചാൽ എന്റെ കുട്ടി പട്ടി കിടക്കുമല്ലോ. ഈ മനസ്സിന്റെ ദുരഭിമാനവും മനസ്സിന്റെ ദുനിയാവിലുള്ള ഇഷ്ടവും നോക്കിയിട്ടാണ് കെട്ടിച്ചു കൊടുത്തിട്ട്. കെട്ടിച്ചു കൊടുക്കുമ്പോൾ വെറും ദുനിയാവ് മാത്രം, കെട്ടുമ്പോഴും വെറും ദുനിയാവ്, ടൂർ പോകുക, ആൽബം ഉണ്ടാക്കുക, കണ്ണട വെക്കുക, അതിങ്ങനെ ഫേസ്ബുക്കിൽ ഇടുക, എല്ലാരും നല്ല അഭിപ്രായം പറയുക, ഇതാണ് കെട്ടുമ്പോ. കെട്ടിക്കഴിഞ്ഞിട്ടോ ബാപ്പാനെ നോക്കണം, ഉമ്മാനെ നോക്കണം, വീട്ടിലത്തെ കാര്യം ചെയ്യണം, എന്നെ സംശയിക്കരുത്, കുട്ടികളുടെ കാര്യം നോക്കണം. കെട്ടിച്ചൊടുക്കുമ്പോ ബാപ്പാരുമാരും ചൊറുക്കുണ്ടാകണം, എല്ലാവരുടെയും സംഭവമാകണം, എല്ലാവരും പുകഴ്ത്തി പറയണം. കെട്ടിക്കഴിഞ്ഞിട്ടോ വീട് നല്ല വീടായിട്ട് നോക്കണം, രണ്ട് ബാപ്പാനിമാരും. അതാ പറഞ്ഞത്, കെട്ടുമ്പോഴുള്ള നീയത്തല്ല കെട്ടിക്കഴിഞ്ഞുമ്പോ, അതിന് മാറ്റം വരണം. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമേ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്ക്, നമ്മളോട് പറഞ്ഞ ചില ഹദീസ് കൂടി കേട്ട നമുക്കത് മനസ്സിൽ എവിടെയാ പഴവ്, അവിടെ തിരുത്തണം. ഇനി മുതലെങ്കിലും ഞാൻ വിവാഹം കഴിക്കാൻ പോണ യുവാക്കളുടെ യുവതികളും പൊന്നാര യുവാക്കളെ യുവതികളെ ഇത്രയും നബി അന്ന് എന്തിനാ പറഞ്ഞെന്നറിയോ? ഇങ്ങനെ നാട്ടിൽ പ്രശ്നം ഉണ്ടാകുന്ന കൂട്ടത്തിൽ നമ്മളെ പേര് വരാതൊക്കെ, ഈ പറയുന്ന സങ്കടം നമ്മൾ സഹിക്കാതൊക്കെ, ഉമ്മാരെ വാപ്പാരെ നമ്മളെ കുട്ടിയാണെങ്കിൽ രക്ഷപ്പെടണം. പ്രവാചകന്റെ വാക്ക് നോക്കി, പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഇങ്ങനെ പറയണം, ഒരിക്കലും നിങ്ങൾ കെട്ടിച്ചു കൊടുക്കരുത്, വിവാഹം കഴിക്കുകയും ചെയ്യരുത്.
ആണാകട്ടെ പെണ്ണാകട്ടെ, ഇവിടെ സ്ത്രീ എന്ന് പറഞ്ഞിട്ടുള്ളൂ, പുരുഷനുമാകാം. സൗന്ദര്യം മാത്രം നോക്കി നിങ്ങൾ ഇവാൻ കഴിക്കരുത്, അള്ളാഹുവിന്റെ വഹിയാണ്. അത് ആ സൗന്ദര്യം നോക്കിയാണ് കെട്ടിയത് എന്നുള്ളത് നശിപ്പിക്കൂട്ടോ, നശിപ്പിക്കും. എത്ര ആൾക്കാർ വരും മോലി, ഓളെ മേക്കപ്പിനും ബ്യൂട്ടി പാർലർക്കും പോകാനുള്ള പൈസ എനിക്ക് ഒരു മാസം കിട്ടുള്ളൂ, അതേ കിട്ടുള്ളൂ, കാരണം അതേ കൊടുക്കേണ്ടിയുള്ളൂ, കാരണം ഓനത് നോക്കിയിട്ടാണ് കെട്ടിയത്. സോളെ, ഞാൻ സൗന്ദര്യത്തിന്റെ പേരിലാണ് എന്നെ കല്യാണം കഴിച്ചതെന്ന് അറിഞ്ഞാൽ സ്വാഭാവികമായി പുതിയ ഒരു എക്സ്പ്ലോർ ആളുകൾക്കിടയിൽ പ്രകടിപ്പിക്കാനുള്ള ത്വരയുള്ള ഭൂരിപക്ഷ ആൾക്കാരും പിറ്റീസം മുതൽ റീൽസ് തുടങ്ങും. ഓരിങ്ങനെ ഓരോന്നിങ്ങനെ കാണിക്കും, ചുണ്ടുകമ്പിക്കും, ഓരോന്ന് കാണിക്കും. സൗന്ദര്യത്തിന് വികാരമുണ്ടാക്കുന്ന ഒന്നും നിങ്ങൾ നിങ്ങളുടെ നമ്മുടെ പുതിയ കുട്ടികളോട് പ്രസവിക്കുന്ന പറ്റി ചോദിച്ചോണ്ടി ഇല്ലല്ലോ. നടീ നടന്മാർ വരെ ദത്തെടുക്കല്ലേ, അല്ലേ? എന്തേ കാരണം? അവർ സ്വന്തമായിട്ട് ഗർഭം ധരിക്കാതെ ബാക്കി ഗർഭസ്ഥ പ്രക്രിയയിലൂടെ കുട്ടികളുണ്ടാക്കല്ലേ, എട്ട കുട്ടികളെ വരെ. എന്തേ കാരണം? സൗന്ദര്യത്തെ ബാധിക്കും, സൗന്ദര്യത്തെ ബാധിക്കും. അവനാന്റെ മക്കള് പോറ്റുന്നതിനേക്കാളും പ്രധാനമാണ് മുഖത്ത് ഒരു ചുളി വരല് എന്ന് വിശ്വസിക്കുന്ന ഒരു ടീം ഉണ്ടാകുവടെ. കാരണം സൗന്ദര്യത്തിൽ കഴിച്ചാൽ കെട്ടരുത് എന്ന് പറഞ്ഞ സൗന്ദര്യം നോക്കണം, ഒരു വിഷയമല്ല. നിങ്ങൾ വിവാഹം കാണാതെ വിവാഹം ഉറപ്പിച്ച സഹാബിനോട് നബി പറഞ്ഞു, കണ്ടോന്ന് ചോദിച്ചില്ല, കണ്ടിട്ടേ ഉറപ്പിക്കാൻ പറ്റുള്ളൂ എന്നാണ്. കാണണ്ടെന്നാണ് സങ്കടം, ഇഷ്ടപ്പെടണം, കാണണം, ഇഷ്ടപ്പെടണം. പക്ഷേ വിവാഹം കഴിക്കുന്നതിന്റെ ബേസ് ഭംഗിയാകരുത്. പ്രവാചകൻ വീണ്ടും പറയാൻ, ലാ തുസബ്ബിജു ഹുന്നലി അംബാലിഹിന്ന, പൈസ നോക്കി തറവാടോക്കി കെട്ടരുത്. കെട്ടുന്ന സ്ത്രീക്ക് അത് ഉണ്ടായിക്കോട്ടെ, കെട്ടുന്ന പുരുഷനുണ്ടായിക്കോട്ടെ, ധീരവും സ്വഭാവമുള്ള ഒരാൾക്ക് ഉണ്ടായിക്കോട്ടെ, അത് ബേസ് ചെയ്ത് കെട്ടരുത്. കാരണം അത് അഹങ്കാരിയാവും. പൈസന്റെ പേരിലാണ് കെട്ടിയതെങ്കിൽ ഞാൻ എണ്ണി എണ്ണി എത്ര ആളെ കാണിച്ചു തരാറില്ല. എന്തെങ്കിലും വിഷയം പറഞ്ഞാലേ ഇക്കാക്ക ഓവർ വർത്താനം പറയണ്ട. നിങ്ങൾ ഇപ്പൊ നടത്തുന്ന കച്ചവടത്തിലും ഇപ്പൊ ഈ വണ്ടി ഈ വാങ്ങിയ വണ്ടിയിലും എന്റെ വാപ്പാന്റെ കൂടി പൈസ ഉണ്ട്, വല്ലാതെ വർത്താനം പറയണ്ട. കഴിഞ്ഞു കഴിഞ്ഞു. കുട്ടിന്റെ വിഷയത്തെ പോലും ഏത് മീഡിയത്തിൽ ആശ്രയിക്കേണ്ടത് പോലും പറയാനുള്ള അധികാരം പോലും ഭർത്താക്കന്മാർ കിട്ടൂല. സോ ഇത് നമ്മൾ അനുഭവിക്കല്ലേ, അനുഭവിക്കാണ്. എന്തേ കാരണം? അള്ളാഹു റസൂൽ ഒരു കാര്യം പറയുമ്പോ അവിടെ പിന്നെ നമ്മളിങ്ങനെ കൂടിയിട്ട് അള്ളാഹു റസൂലിനെ ഒഴിവാക്കി നാട്ടിലെല്ലാവരും കൂട്ടിയിട്ട് അങ്ങനെയൊക്കെ പെടാൻ നോക്കിയാൽ നടക്കൂല, നമ്മളങ്ങനെ നോക്കിയാൽ കിട്ടൂല. ഇത് പറഞ്ഞിട്ട് നമ്മൾ എന്തായാലും ഈ രണ്ട് കാര്യം ദീനും സ്വഭാവം ഒഴിവാക്കും, ബാക്കിയൊക്കെ എടുക്കും. ഇത് രണ്ട് ഒഴിവാക്കലോടുകൂടി അള്ളാഹു കുടുംബത്തിൽ എന്താ ഒഴിവാക്കാനും? മവദ്ദത്തും റഹ്മത്തും. മവദ്ദത്തും റഹ്മത്തും ഒഴിവാക്കിയാൽ സംശയം ഉണ്ടാകും, പ്രശ്നം ഉണ്ടാകും, ഉൾക്കൊള്ളാൻ കഴിയായി ഉണ്ടാകും, വൃത്തി തോന്നൂല, സൗന്ദര്യം തോന്നൂല, ഓരോ വാക്കും കുത്തി പറയുന്നതായിട്ട് തോന്നും, ബാപ്പാക്കും വാക്കും അവനാന്റെ മലയോളോട് പ്രയാസം തോന്നും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും. കാരണം അള്ളിയും റസൂലും പോയാൽ പിന്നെ ആ വീട് ഭരിക്കുക ഷെയ്ത്താനാണ്. ഷെയ്ത്താന്റെ ഒന്നാമത്തെ ലക്ഷ്യം നമ്മളെ വിക്ഷേപിക്കുക, നമ്മുടെ കുടുംബത്തിൽ ഫിത്തനുണ്ടാക്കുക. അതുകൊണ്ട് വിവാഹം കഴിക്കാനിരിക്കുന്നവരെ ദയവ് ചെയ്ത് ദീനും സ്വഭാവവും നോക്കാതെ കെട്ടരുത്, കെട്ടരുത്. ആര് ബോധിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ വിവാഹം കഴിക്കണ്ട. പക്ഷെ ദീനും സ്വഭാവവും ഉള്ളവരുടെ ജോലിയോ ദൂരമോ ഹൈറ്റോ വെയിറ്റോ ഒക്കെ നോക്കിക്കൊള്ളി. പക്ഷെ ഈ രണ്ട് കാര്യം ഒഴിവാക്കരുത്. ഒഴിവാക്കിയ വലിയ മൂലി വന്നിട്ട് വലിയ പ്രസംഗം നടത്തി പതിനാല് ആൾക്കാർ ബാരക്കല്ലാഹുലക്കും ചൊല്ലിയാലും അള്ള ഇടപെടൂല, അള്ള ഇടപെടില്ല. കാരണം അള്ളയും റസൂലും പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് ചെയ്യാൻ ശരിക്കും ശ്രദ്ധിക്കുക. നീയത്തനുസരിച്ചിട്ടാണ് അള്ള പരിഗണിക്കുക. ദുനിയാവ് നീയത്ത് വെച്ച് വിവാഹം കഴിച്ചോന് ദുനിയാവിൽ അള്ള കൊടുക്കും, പരലോകം കൂടി നീയത്താക്കി വിവാഹം കഴിച്ചോന് രണ്ട് ലോകത്തും അള്ളാഹു സമാധാനം കൊടുക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു, തഖവല്ലാഹു ഇബാദഹു. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടുന്ന പോലെ ഓരോരുത്തരോടും ഓർത്തുകയാണ്. സഹോദരങ്ങളെ, യുവാക്കളെ, നമുക്ക് നമ്മുടെ യൂട്യൂബിലൂടെയും റീൽസിലൂടെയൊക്കെ കുറേ ദമ്പതിമാരെ ഇങ്ങനെ കാണാം. അതേപോലെ കുറേ മോട്ടിവേഷൻ സ്പീക്കൊക്കെ നടത്തുന്ന സ്പീച്ചൊക്കെ നടത്തുന്ന കുറേ ആൾക്കാരെ കാണാം. ഇവരൊക്കെ നമ്മുടെ മുന്നിൽ നമ്മുടെ വിവാഹ സങ്കല്പത്തെ ഭയങ്കര മോശം, ഈ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആക്കിയിട്ട് BGM ഉം പാട്ടൊക്കെ ഇങ്ങനെ കാണിച്ചു തരും.
നമ്മളൊരു കാര്യം അറിയാം, ഇത് മുഴുവൻ ഫേക്കുമാണ്, ഇത് മുഴുവൻ ആർട്ടിഫിഷ്യലുമാണ്, ഇതൊക്കെ ആൾക്കാരിടയിൽ പ്രകടിപ്പിക്കാനുള്ള കള്ളത്തരങ്ങൾ മാത്രം. അപ്പൊ ലളിതമായിട്ട് പറയാം, ലളിതമായിട്ട് നമ്മളെ അനിയത്തിയോട് ഇങ്ങനെ ചൂടാകാൻ നോക്കുക, ശരിക്കും ശ്രദ്ധിക്കട്ടെ, എന്തോ ഒരു കാര്യത്തിൽ ചൂടാകണം. ആ സമയത്ത് അനിയത്തി മൊബൈൽ ഫോൺ എടുത്തിട്ട് നമ്മളെ കൂട്ടിയിട്ട് ഒരു സെൽഫി എടുക്കുകയാണെങ്കിൽ നമ്മൾ ചൂടാകുന്നിടത്ത് നമ്മുടെ മുഖം ചിച്ചതാക്കൂലേ ആക്കും. എന്റെ കാര്യം അത് നമ്മൾ ഒറിജിനൽ അല്ലല്ലോ. അല്ല, ഒറിജിനൽ ഏതാ? ഫോട്ടോ എടുത്ത് ഞാൻ ഉണ്ടി നമ്മൾ ചൂടാവൂലേ? ചൂടാവും. എന്റെ കാരണം ആളുകളുടെ മുന്നിൽ പ്രകടിപ്പിക്കുന്ന നമ്മളുടെ രൂപം ഫോട്ടോ വീഡിയോ അത് ഏറ്റവും നന്നാകാനേ നമ്മൾ ആഗ്രഹിക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് കാലം ഇതേപോലെ ഭാര്യയും ഭർത്താവും ചെറുക്കും കുറെ ചിന്ന അവടി വിളിട്ട് പാട്ടിട്ട് ഒന്നിച്ച് നടന്നതും ടൂറും അതൊക്കെ കാണിച്ചതിലൊക്കെ ഇന്ന് ഡൈവേഴ്സും മരണവും കോടതിയും ഫുള്ള് പ്രശ്നം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മേഖലയിൽ ഓരോ മേഖല എടുത്താൽ ഏറ്റവും കൂടുതൽ പ്രശ്നവും സംശയവും ഡൈവേഴ്സും സിനിമാ മേഖലയിലല്ലേ? ഏറ്റവും മേഖല നോക്കുകയാണെങ്കിൽ സിനിമാ ഫീൽഡിൽ പൈസ അല്ലേ ഉണ്ട്, ഭംഗില്ലേ ഉണ്ട്, ആരാധകരില്ലേ ഉണ്ട്, പിന്നെന്ത്? സമാധാന സന്തോഷം കിട്ടൂല. എന്റെ ഇത് മൂന്നുണ്ടായതുകൊണ്ട് ഇതൊക്കെ നമുക്കറിയാം കേട്ടോ. ഇനി മറ്റന്നാൾ വിവാഹത്തിന് ചർച്ച ഇറക്കുമ്പോൾ പറയും, ഓരോക്ക് അങ്ങനെയൊക്കെ കുത്തു പറയാം, ബാക്കി തീരുമാനിച്ചോളി, അതാ നടക്കുക. പക്ഷെ ആ പറഞ്ഞോലും തരും, ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വരും. മരോട് വിചാരിച്ച പോലെ അല്ല കേട്ടോ, വിചാരിക്കണ്ട. ആയി തന്നെ നബി പറഞ്ഞിരിക്കുന്നു, അങ്ങനെ പറയണ്ട, അങ്ങനെ പറയണ്ട. കാരണം എന്താണോ ഉദ്ദേശിച്ചത് അതേ കിട്ടുള്ളൂ. വീണ്ടും പറയാം, വീണ്ടും പറയാം, സീറോ ബൾബ് വാങ്ങിയിട്ട് 110 വെളിച്ചം കിട്ടില്ല എന്ന് പരാതി പറയണ്ട. സീറോ ബൾബിന് സീറോ ബൾബിന്റെ വെളിച്ചം ഉണ്ടാവുള്ളൂ, ഉണ്ടാവുള്ളൂ. സീറോ ബൾബ് വാങ്ങിയിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ച ഹാളിൽ തന്നെ മതി, ഞാൻ കരുതിയതുകൊണ്ട് തന്നെ ഉണ്ടാവും. കുറെ വട്ടം വാങ്ങിക്കൊണ്ടുമ്പോ കടക്കാരൻ തന്നെ പറഞ്ഞു, എടാ അത് കൊണ്ടുപോയ ഹാളിൽ തകീലടാ, തകീല ഞാൻ ഉപയോഗിച്ചുകൊണ്ടാടാ പറയണത്, ഞാൻ കുറെ ആൾക്കാർ പറഞ്ഞു കൊടുത്തോണ്ടാ പറയണത്, ഏയ് ഞങ്ങൾ അങ്ങനെ ഒന്നല്ല അങ്ങനെ കൊണ്ടുപോയി. എന്നിട്ടൊരു കൊല്ലം കഴിഞ്ഞിട്ട് വന്നിട്ട് പറയണം, ഇതിന് 110 വെളിച്ചല്ലല്ലോ, 110 വെളിച്ചം ഉണ്ടാണ്, 110 തന്നെ ആദ്യം കൊണ്ടുപോണ്ടിരുന്നു. കൂളർ വാങ്ങിയിട്ട് എസിന്റെ തണുപ്പില്ല എന്ന് പരാതി പറയണ്ട, വാങ്ങുമ്പോ എസി വാങ്ങിയാൽ മതി, അല്ലെങ്കിൽ കൂളറോണ്ട് തൃപ്തിപ്പെടണം, കൂളറോണ്ട് തൃപ്തിപ്പെടണം. ദീനും സ്വഭാവവും നോക്കാതെ കെട്ടുക, എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് പറയണം, ജനാബത്തിന്റെ കുളി വരെ ഓളമ്മോൾക്ക് പഠിപ്പിച്ചിട്ടില്ല, അത് ദീനാണ്, അത് ആദ്യം നോക്കേണ്ടിയിരുന്നു. പ്ലസ് ടു പഠിപ്പിച്ചിട്ടില്ലേ ഓളമ്മ? ഉണ്ട്, അതല്ലേ നോക്കിയിട്ടുള്ളത്? ഇനി അതിനെപ്പറ്റി പരാതി ഉണ്ടോ എങ്കിലത് പറയാം, അതിനെപ്പറ്റി പരാതി ഉണ്ടോ എങ്കിലത് പറയാം. ഇട്ടുവന്ന ആഭരണത്തിൽ നിന്ന് അരപ്പവൻ പരാതി ഉണ്ടോ പറയാം, കാരണം അതാണ് നോക്കിയത്. അല്ലാതെ നേരത്തെ നീക്കണില്ല, സുബൈക്ക് എഴുന്നേക്കണില്ല, എന്താ നല്ലപോലെ നോക്കണില്ല, സംശയാണ്, ഹാൻഡ്സ് വെക്കുന്നുണ്ട്, കുടിച്ചു വരുന്നുണ്ട്, ഇതൊന്നും പറയണ്ട, അതൊക്കെ ദീനും സ്വഭാവമായിരുന്നു, അത് നോക്കണില്ല. സോളെ സങ്കടത്തിലാ പറയുന്നത്, ഇനിയെങ്കിലും നമ്മുടെ സമുദായം, ഇനിയെങ്കിലും നമ്മുടെ മഹല്ലെങ്കിലും ദയവേത് ബാപ്പാരന്മാരെ, ദയവേത് ബാപ്പാടന്മാർ പറയാനെന്തറിയോ, മക്കളെ കുരുതി കൊടുത്തിട്ട്, മക്കളെ ജീവിതം നശിപ്പിച്ചിട്ട്, മക്കളെ കൊണ്ടുപോയിട്ട് ബാക്കിയുള്ളവന്റെ കയ്യിൽ സങ്കടത്തിന് തീറല്ലി കൊടുത്തിട്ട് പിന്നെ അവിടെ വന്നിട്ട് കള്ളനൊരോളി നൊരോളിക്കരുത്. എന്താ എന്റെ കുട്ടിന്റെ കഥ എങ്ങനെ? നൊരോളിക്കണ്ട, നൊരോളിക്കണ്ട, വഞ്ചന നമ്മൾ ചെയ്യുന്നത്, ഞാനും വെറും വഞ്ചന ചെയ്യുന്നത്. നമ്മൾ പഠിച്ചോരാണല്ലോ, നമ്മൾ പഠിച്ചോ, നമുക്ക് കണ്ടറിയാം ആരാണ് നല്ല സ്വഭാവം, ആരെ ജീവിതത്തിലെ സന്തോഷം ഉണ്ടാകാൻ നമ്മക്ക് അറിഞ്ഞിട്ടില്ലേ. ഒരേ ഹൈറ്റിലുള്ള ബാപ്പാക്കും മാക്കും എത്ര സന്തോഷത്തിൽ ഈ നാട്ടിൽ കൂടെ പോണെ നമ്മൾ കാണുന്നുണ്ട് ഇല്ലേ. ഇക്കാക്ക തളർന്ന് ഇങ്ങനെ കിടക്കുമ്പോ കാക്കാന് ഒരു ഭാഗത്ത് നോക്കി, ഇപ്പുറത്ത് ടൈലേഴ്സ് കട നടത്തിയിട്ട് കാക്കാന്റെ മരുന്നും ടൈലർ ഷാപ്പ് ഒന്നിച്ചു കൊണ്ടുപോകണ ഭാര്യമാരില്ലേ, ഓരോ സന്തോഷം നമ്മൾ കാണുമ്പോൾ. ഇവിടുന്ന് BMW കാറിലും ടയോട്ടന്റെ കാറിലും വലിയ വണ്ടിയിലും പോണ നമ്മളിങ്ങനെ നെഞ്ചത്തുഴിഞ്ഞിട്ട് പറയാട്ടോ, ഓലമാരെങ്കിലും ആയ മതി, ഈ പൈസ ഒന്നും വേണ്ടില്ലേ. ഇനി ഇത് നമ്മൾ പറഞ്ഞിട്ടും നമ്മളെ മകൾക്ക് കല്യാണം ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്താ നോക്കുന്നത്? സോണെ ആവർത്തിക്കൽ, ആവർത്തിക്കൽ. അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ പരിശോധിക്കണതേ അള്ള തരുള്ളൂ, ഉറപ്പാണ്. പരിശുദ്ധ ഖുർആന്റെ ആയത്ത് ആരെങ്കിലും ദുനിയാവും അതിന്റെ ഭംഗിയും അതിന്റെ പടവളപ്പും അതിന്റെ ബാക്കിയുള്ള സൗന്ദര്യവും അന്നിങ്ങനെ ഗംഭീരാകുക, അന്നിങ്ങനെ പാട്ടൊക്കെ ഭയങ്കരം ഫേസ്ബുക്ക് ഇതിലൊക്കെ നിറഞ്ഞു നിൽക്കുക, എല്ലാവരും സൗന്ദര്യത്തെ പറ്റിയും ഭക്ഷണത്തെ പറ്റിയിട്ടും മന്ത്രിമാർ മംഗളത്തിന് പറ്റി ആയിപ്പോ, ഇതിനാണ് ഒരാൾ വിവാഹത്തിന്റെ സമയത്താകാം പ്രാധാന്യം കൊടുത്തതെങ്കിൽ അള്ളാഹു പൂർത്തിയായി കൊടുക്കും, നല്ല കാറ്ററിംഗ് ടീമിനെ കൊടുക്കും.
മന്ത്രിമാരെ മൊത്തം എത്തിക്കും. കളർ ബൾബിന്റെ കളർ ബൾബോട് കളർ ബൾബായിരിക്കും. ഭക്ഷണം ഗംഭീരമാകും, നല്ല കോസ്മെറ്റിക്സും നല്ലതായിരിക്കും. ഫേസ്ബുക്കിലൊക്കെ ഭയങ്കര ഉഷാറായിക്കാരൻ. എന്നിട്ട് അള്ളാഹുവിന്റെ വാക്ക്, അള്ളാഹുവിന്റെ വാക്ക്, പരലോകത്ത് അര പൈസക്ക് വരല്ലാത്തോലായിട്ട് മാറും. അത് ദുനിയാവിൽ അനുഭവിക്കേണ്ടിയിരുന്നു. അതുകൊണ്ട് വിവാഹം കഴിക്കുന്ന പ്രതീക്ഷ നിങ്ങളിലാണ്. ഖുത്ബ കേൾക്കുന്ന നല്ല വിശ്വാസികളെ, ദയവേത് ദീനും സ്വഭാവവും ഇല്ലാത്തവരെ പോയി വിവാഹം കഴിക്കരുത്, ഒരിക്കലും കഴിക്കരുത്, ഒരിക്കലും. അല്ലാഹുവും റസൂലും പറഞ്ഞതാണ്, സന്തോഷം കിട്ടൂല, സന്തോഷം കിട്ടില്ല, നടക്കേണ്ടി വരും. ഒറ്റക്കാര്യം കൂടി സമയം തരും, ഒറ്റക്കാര്യം, നിങ്ങൾ വിവാഹം കഴിക്കുന്നതിന് മുന്നേ, വിവാഹം കഴിച്ച് ദീനിയായി ജീവിച്ച ഒരു അഞ്ചാൾക്കാരെടുത്തിട്ടെങ്കിലും പോകണം. സഹോദരിമാരടക്കം പെൺകുട്ടികളെ, നിങ്ങൾക്ക് വിശ്വാസമല്ല, വിവാഹം കഴിഞ്ഞിട്ടൊരു അഞ്ചല്ലെങ്കിലും ജീവിച്ച, അഞ്ചു കൊല്ലെങ്കിലും ജീവിച്ച ദീനിയായ അഞ്ചാൾക്കാരെടുത്ത് വീട്ടിൽ നിങ്ങൾ അഭിപ്രായം ചോദിക്കണം, എന്നിട്ട് കല്യാണം കഴിക്കണം. അപ്പൊ ഈ പറഞ്ഞത് എന്താ മനസ്സിലാവും? അപ്പൊ ഈ പറഞ്ഞ മനസ്സിലാവും. അല്ലാത്തോണ്ടല്ലോ ഓനോന്റെ സ്വഭാവം വെച്ച് എടാ ഇതോണ്ട് ഒന്നും നടക്കൂല, ഇതിലോടത്ത് കെട്ടിക്കുന്ന നമ്മുടെ ബിസിനസ്സെങ്കിലും പച്ച പിടിക്കും, അങ്ങനത്തെ പോലെ പോയി കാണും ചെയ്യരുത് കേട്ടോ. ഓനോന്റെ ജീവിതം വെച്ച് നമ്മൾ അളക്കുകയാണ്, അവൻ അവന്റെ ജീവിതം വെച്ച് നമ്മൾ അളക്കുക. ദയവ് ചെയ്ത് സഹോദരങ്ങളെ, നമ്മൾ ബാപ്പാരന്മാരെ, നമ്മൾ അടുത്ത മക്കളെ, നമ്മുടെ പേരെ കുട്ടികളെങ്കിലും നമ്മൾ ഇങ്ങനെ ആക്കണം എങ്കിൽ നമുക്കൊരു സന്തോഷകരമായ അള്ളാഹ് വാഗ്ദാനം ചെയ്ത മുഴുവൻ ആൾക്കാരും ബാറക്കല്ലാഹു ലക്കുമ വബാറക അലൈക്കുമ വജമഅ ബൈനകുമ ഫിൽ ഖൈർ എന്ന് പ്രാർത്ഥിക്കുന്ന ബർക്കത്ത് നമ്മുടെ കുട്ടികളിലും നമ്മളിലും കിട്ടും.